ضرر. ഫഹദും നസ്രയയും തമ്മിലുള്ള വിവാഹം, അത് കുറച്ചാളും ഒരു ഒന്നൊന്നര മാസം മുമ്പ് അതൊരു സ്വപ്നമായിട്ട് വന്നതാണ്. അവസാനം അവർ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു. കാര്യം നസ്രിയ ഹോംലിയായ കുട്ടിയാണ്, എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. മുതിർന്നു കഴിഞ്ഞപ്പോഴും കണ്ടപ്പോഴും വളരെ ഹോംലിയാണ് ആ കുട്ടി. അപ്പം ഞാൻ ആദ്യം എൻ്റെ പേരൻസിനെ വിളിച്ച് സംസാരിച്ചു. പറഞ്ഞ് നമുക്ക് നോക്കാം, ആലോചിക്കാം, കുട്ടികളെ സീരിയസ് ആയിട്ട് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അവസാനം ഞങ്ങൾ പേരൻസിന് തൃപ്തകരമാണെന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഫഹദിനെ അറിയിച്ചു, നസ്രിയയെ അറിയിച്ചു. അപ്പോൾ അതിനോട് എൻ്റെ ഭാര്യ പറഞ്ഞു, വിവാഹം എന്ന് പറയുന്നത് ഒരു ദൃഢമായ ബന്ധമായിരിക്കണം, അത് മരണം വരെ എന്നല്ല മരണത്തിന് ശേഷവും അത്ര ദൃഢമായ ബന്ധമായിരിക്കണം എന്ന് പറഞ്ഞു. നസ്രിയയെ വിളിച്ച് ഞാൻ പിന്നെ അഡ്വൈസ് ചെയ്തു, ചുമ്മാ ഒരു എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മൾ പറയരുത്, ഞങ്ങൾക്ക് താല്പര്യമാണ്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കണം, നിങ്ങളുടെ പിന്നീടൊരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറയരുത്, അതുകൊണ്ട് ആലോചിച്ച് വീണ്ടും ആലോചിച്ച് വീണ്ടും ആലോചിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ പറഞ്ഞാൽ മതിയെന്ന് ഫഹദിനോടും നസ്രിയായോടും ഞാൻ പ്രത്യേകം പറഞ്ഞു. അവർക്ക് ആവശ്യമുള്ള ടൈം എടുത്തോളാൻ പറഞ്ഞു, ഒരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റിനപ്പുറത്തേക്ക് നിങ്ങൾ പോകാതെ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അവസാനം ഫഹദിന് വളരെ ഹോംലി ആയിട്ട് ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഫഹദ് ഉപയോഗിച്ചവരുടെ ഷീസ് മാജിക് എന്നാണ്. നസ്രിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നസ്രിയയും അതുപോലെ ഒരു എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ശരി, അങ്ങനെയാണ് ഞങ്ങൾ പേരൻസുകൾ തമ്മിൽ തീരുമാനിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിച്ചോട്ടെ. അപ്പോൾ ആലോചിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ പേരൻസുമായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ടെൻറ്റേറ്റീവായിട്ട് ആഗസ്റ്റിൽ കല്യാണം വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം ഇത് ഈ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, അപ്പോൾ അത് പെട്ടെന്ന് ഞങ്ങളായിട്ടത് പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ഒരു 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 ഗ്രേസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഫൈനൽ തീരുമാനം എടുത്തിട്ട് ഇന്ന് മാധ്യമങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു മാധ്യമങ്ങളെ അറിയിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, മാധ്യമങ്ങൾ അറിയിച്ചു കഴിയുമ്പം ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്കുണ്ടാകും, അതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് വളരെ കുറച്ചേ കാണുള്ളൂ, കൂടുതലും ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്, അതിന് പ്രിപ്പയറായിക്കോളുമെന്ന് ഫഹദിനെയും നസ്രിയയെയും ഇന്നലെ വിളിച്ച് പറയുകയും ചെയ്തു. പിന്നെ വിവാഹം അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഗൈഡ് ചെയ്ത് കൊടുത്ത് ഒന്നാക്കി കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മമേ പേരൻസിനുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇവർക്ക് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ അതിനെ ഗൈഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അവരാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നു. അവർക്ക് എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.